ഹലോ, അസ്സലാം അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അൽബേക്ക് സ്റ്റൈലുള്ള നെഗറ്റ്സ് ആയിട്ടാണ്. നമ്മൾ അൽബേക്ക് പോയിട്ട് എല്ലാവരും ക്യൂവിൽ നിന്നിട്ടൊക്കെ വാങ്ങി കഴിക്കുന്ന നെഗറ്റ്സ് ഇല്ലേ, ചിക്കൻ നെഗറ്റ്സ്, അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന്. സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ. സാധാരണ നെഗറ്റ്സിൽ നമ്മൾ കീമ, ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒക്കെ കീമ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ അൽബേക്ക് നെഗറ്റ്സിൻ്റെ പ്രത്യേകത, ഇതിൽ കീമ അല്ല, ചിക്കൻ്റെ ഫില്ലറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. കണ്ടോ, അൽബേക്ക് നെഗറ്റ്സ് ഇതേപോലെ ഉള്ളിൽ നമ്മൾ കാണാം, ഒരു ഹോട്ട് സോസിൻ്റെ ഒരു ഇതുണ്ടാവൂലേ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ്. എന്നാൽ ഞാൻ 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആട്ടോ എടുത്തത്. സാധാരണ നെഗറ്റ്സിൽ നമ്മൾ കീമാണല്ലോ യൂസ് ചെയ്യുക, പക്ഷേ അൽബേക്ക് ടൈപ്പിൽ നമ്മൾ കീമല്ല, ഫില്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒന്നൊന്ന് ലെയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു 3 പീസ് പോലെ കിട്ടും കേട്ടോ. അതാ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കേ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ലെയറായിട്ട് എടുക്കുക കേട്ടോ. എല്ലാത്തിനും ചിക്കനൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്തു കേട്ടോ. അതിപ്പോൾ പൊട്ടിയില്ലേ, അത് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനിതാ 1 കിലോ ചിക്കൻ അല്ലല്ലേ, അതിലേക്ക് ഒരു ഏകദേശം 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. അതേപോലെ ഇതാ 1/2 ടേബിൾ സ്പൂണ് നമ്മളെ കുരുമുളക് പൊടിയാണേ, പെപ്പർ പൗഡർ. ഇനി ഇതാ 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി 1/2 ടീസ്പൂണ് നമ്മുടെ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടി. അതേപോലെ 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ, വെളുത്തുള്ളിയുടെ പൊടി കേട്ടോ. 1/2 ടേബിൾ സ്പൂണ് ഒനിയൻ വാട്ടർ, അതായത് നമ്മൾ ഇഞ്ചി വെള്ളമൊക്കെ എടുക്കൂലേ, ഇഞ്ചി നീരൊക്കെ എടുക്കുമ്പോൾ. അതേപോലെ 1 കഷ്ണം ഉള്ളി വലിയ സവാള എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് 1 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ കിട്ടും കേട്ടോ. 2 ടേബിൾ സ്പൂണ് ഹോട്ട് സോസ്, 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, അതേപോലെ ലാസ്റ്റ് ഇതാ 1 ടേബിൾ സ്പൂണ് വിനാഗിരി സുർക്ക. ഇതെല്ലാം കൂടി നമ്മളെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനില്ലേ, ഇപ്പം ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണേ. ഞാനിതാ അവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കവറാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇതാ സിപ് ലോക്ക് കവറാണ്, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കവർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയാണ് ചിക്കൻ കേട്ടോ, ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ പരത്തി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടേ. 10 ഇഞ്ചിൻ്റെ കവറാട്ടോ ഞാൻ എടുത്തത്, 10 ഇഞ്ചിൻ്റെ സിപ് ലോക്ക് കവറാണ്. നന്നായിട്ട് കവറ് സീൽ ചെയ്തു. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളറല്ലേ, അതെടുത്തിണ്ടേ. നിങ്ങളെ കയ്യിൽ ചിക്കൻ ടെൻഡറൈസ് ചെയ്യുന്ന ചിക്കൻ മാലറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്തോളൂ, ഇപ്പം എൻ്റെ അടുത്ത് കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി കോയിലാട്ടോ എടുത്തത്. അത് മതിയേ. ഇതെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കും, നന്നായിട്ട് അടിച്ച് പരത്തി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി നല്ല സോഫ്റ്റ് ആവും, ടെൻഡറാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കണ്ടില്ലേ, നന്നായിട്ട് ലെവലായി. നന്നായിട്ട് ഞാൻ തട്ടി തട്ടി കൊടുത്തിട്ട് കണ്ടോ, എല്ലാ ഭാഗവും ഒരുപോലായി നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഒരു നമുക്കൊരു സ്ലാബ് പോലെ കിട്ടിയിണ്ടേ. ഇനി നമുക്കിതൊന്ന് ഫ്രീസാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ രാവിലെ ആണെങ്കിലും അത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വൈകുന്നേരമൊക്കെ എടുക്കാം, നന്നായിട്ട് സെറ്റായി കിട്ടണം. ആ രീതിയിലാണ് ഞാനിപ്പോൾ രാത്രിയാണ്, രാത്രി വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടതിനിത് ഞാൻ ഫ്രീസറിൽ വെക്കട്ടെ. അപ്പം നമ്മൾ വീട്ടിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അൽബേക്കിലൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് മീറ്റ് കട്ട് ചെയ്യാനുള്ള മെഷീൻസും അതേപോലെ ഇത് ചെയ്യാനുള്ള കംപ്രസറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇതാ നമ്മുടെ നെഗറ്റ്സിൻ്റെ സ്ലാബില്ലേ, നന്നായിട്ട് സെറ്റായി. കണ്ട, കറക്റ്റ് ഒരു സ്ലാബ് പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വെച്ചു, ഇപ്പോൾ രാവിലെ 10 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇതാ നമ്മുടെ കവറിലെ 2 സൈഡിൽ നിന്ന് വന്നങ്ങ് കീറി പൊട്ടിക്കൊടുക്കേ. കവർ റിമൂവ് ചെയ്തിട്ടോ ഇതാക്കണ്ട, നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നമുക്ക് അൽബേക്കിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഷേപ്പില്ലേ, 1 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളത്തിലും കിട്ടുന്ന ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള നെഗ്ഗറ്റ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അവരിത് ചെയ്യുന്ന അവരുടെ അടുത്ത് മീറ്റ് കട്ടറൊക്കെ ഉണ്ടാവും, അപ്പം എല്ലാതും ഒരേ കറക്റ്റ് ഷേപ്പിലും നീളത്തിലൊക്കെ കിട്ടും. നമ്മൾ ചിലപ്പോൾ കത്തിയോണ്ട് കട്ട് ചെയ്യുമ്പോൾ സൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപോലായി കിട്ടണമെന്നില്ല, ആ ഒരു വ്യത്യാസമേ വരൂ കേട്ടോ. ആദ്യം നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് നീളത്തിലും ഇങ്ങനെ വരയിട്ടെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കുമല്ലോ. ഇതാ കണ്ടോ, ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്യേണ്ട പോർഷനിലൂടെ കത്തിയോണ്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ വരഞ്ഞെടുത്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഒന്ന് കിട്ടിയേ, ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. സൈഡൊക്കെ കണ്ടോ, ഒന്ന് പ്രസ് ചെയ്തെടുക്കേണ്ടി വരും, കാരണം ഐസ് അല്ലേ, ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഈ തിരിച്ച് കട്ട് ചെയ്യണം. നമുക്ക് നമ്മളെ നഗറ്റ്സിന്റെ കറക്റ്റ് സൈസ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു ട്രീ അല്ല ഉണ്ടാവല്ലേ നമ്മളെ അൽബേക്കിന്റെ നഗറ്റ്സ്, ഇതുപോലുള്ള പീസസ് ആയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കേ. ഇതിങ്ങനത്തെ ഒരു പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത്, അതെയാ പീസി ആയിരിക്കും കട്ട് ചെയ്യാൻ. എല്ലാം കട്ട് ചെയ്തിട്ടോ, കണ്ടോ നല്ല അടിപൊളിയിൽ കിട്ടിയണ്ടോ. ഇനി ഇത് നമ്മൾ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ട് പൊരിച്ചെടുക്കണം. ഇനി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മുടെ അത് ചിക്കൻ നഗറ്റ്സ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനിതാ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കണ്ടേ. ഇനി ഈ മുട്ടയും മൈദയും കൂടി നന്നായിട്ട് മൈദയും കോൺഫ്ലോറും കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. മുട്ടയും മൈദയും കോൺഫ്ലോറും ഒക്കെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ കുറച്ച് പാലൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് നമുക്കിതൊരു നമ്മൾ പഴംപൊരിൻ്റെ ഒക്കെ ഒരു ബാറ്റർ അല്ലേ അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഏകദേശം ഞാൻ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടേ. അധികം കട്ടിയും അല്ല എന്നാ അധികം ലൂസും അല്ലാത്തൊരു ബാറ്റർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കേ, ഇത്രയും മതി. പിന്നെ അതേപോലെ തന്നെ 1 നുള്ള് ഓറഞ്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കേ. ഓറഞ്ച് ഫുഡ് കളറും വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ അവർ ചേർക്കുന്നുണ്ട്, അത് ആ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനൊരു തുള്ളി ഒരു പൊടുക്കി ഇട്ടിട്ടേ ഉള്ളൂ, അത് ഇവിടെ മാറ്റിയേക്കാം. അതേപോലെ ഞാൻ എന്താ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ ബാറ്റർ ഇടുന്നു, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് സാധാ നഗറ്റ്സും കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കും പോലെ തന്നെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കും. ഇനി നമ്മൾ നമ്മളെ നഗറ്റ്സ് എടുക്കുന്നു, ബാറ്ററിലിടുന്നു, അതേപടി നമ്മളെ ബ്രെഡ് ക്രംസിലേക്ക് ഇടും. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. ഇതാ നമ്മളിട്ട് 2 കോട്ട് ചെയ്തു, ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുക്കട്ടെ. ടോട്ടൽ നമുക്ക് 1 കിലോ ചിക്കനിൽ 30 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാനിപ്പോ ഇതാ പകുതി ഒരു പാത്രത്തിലും പകുതി ഒരു പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം പൊരിക്കുന്നത് 15 എണ്ണേ ഉള്ളൂ, ബാക്കി 15 എണ്ണം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 മാസം വരെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ ആവശ്യം നേരത്തെ എടുത്ത് പൊരിച്ചാൽ മതി. നഗറ്റ്സ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയില് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയില് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ ഓയിലിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടിലായാൽ നമ്മൾ ഉള്ളിലുള്ള ചിക്കൻ വേവണമല്ലോ, അപ്പം വേവണകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് ടൈം എടുത്ത് പൊരിച്ചെടുക്കണം, അല്ലാതെ പെട്ടെന്നിട്ടാൽ പുറമെ ഒന്ന് കരിഞ്ഞു. ഓക്കെ, നന്നായി ചൂടായി വരട്ടെ. ഇനി നമ്മളെ നഗറ്റ്സ് ഇതിലിട്ട് പൊരിച്ചെടുക്കേ. 2-3 മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കണ്ടേ. നമ്മളെ നഗറ്റ്സ് ഒക്കെ ഏകദേശം ആയി വരുന്നുണ്ട്, ഒരു 8-9 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അടുത്തായി ഉണ്ട് കേട്ടോ. അതാ നല്ല അടിപൊളി നഗറ്റ്സ് ഉണ്ടോ. ഇതെല്ലാം അതുപോലെ ഞാൻ പൊരിച്ചു പോരട്ടെ. ഇപ്പൊ എല്ലാരും കണ്ടല്ലോ അല്ലേ നഗറ്റ്സ് ഉണ്ടാക്കുന്നത് അൽബേക്ക് സ്റ്റൈൽ. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മള്
നമുക്ക് അവിടെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.